ഹലോ, ഗുഡ് മോർണിംഗ്. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. എളുപ്പമായിട്ടുള്ള ഗോതമ്പ് ദോശ. ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് ഉണ്ടാക്കാം. ഈ ഗോതമ്പ് മാവ് നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചെടുക്കാം. ഇത് ഞാൻ ഒരു 1 1/4 ഗ്ലാസ്സിനടുത്ത് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സും പിന്നെ ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സെന്ന് പറയാൻ പറ്റില്ല, അത്രയുണ്ട് ഈ മാവ്. ഇതിനകത്തേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. ഉപ്പ് നോക്കേണ്ടി വരും, വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് കൂടും. ഞാൻ എപ്പോഴും സ്പൂണിലല്ല ഇടുക, ഞാൻ കുറച്ച് കൈ കൊണ്ടാണ് എടുത്തിടുക. ആവശ്യത്തിനിട്ട് ഉപ്പ്. ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിന് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം കൊണ്ടൊന്നും ഒഴിക്കരുത്, വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ആദ്യം കൈ കൊണ്ട് ഇതിനെ നല്ലോണം മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വിസ്കും കൊണ്ട് ഇതും കൊണ്ട് നമുക്ക് നല്ലോണം ഇത് ചെയ്തിട്ടെടുക്കും. നല്ലോണം ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യാൻ പോവാതെ കൈ കൊണ്ട് നല്ല ഉപ്പും വെള്ളവും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏതാണ്ട് 3/4 ഭാഗത്തോളം മിക്സായി. ഇനി നമുക്ക് ഇതും കൊണ്ട് മിക്സ് ചെയ്യാം. കണ്ടല്ലോ, ഇനി ഞാനിത് മിക്സിയുടെ ഇത്രയൊന്നും ആയി കഴിയുമ്പോഴത്തേക്കും കണ്ടോ, ഇതിട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇനി ഇതിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒരു പ്രാവശ്യം, ഇത് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വല 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 പോലെ വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് മിക്സിയുടെ ഇതിനകത്ത് ജാറിലിട്ടിട്ട് 1 ടൈം ഓൺലി റൊട്ടേറ്റ്. നമുക്കിത് ചെയ്തിട്ട് വരാമേ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോവും. ഇതാ കണ്ടോ, റൊട്ടേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഇതിനെ ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. മാവിന്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ അങ്ങനെയാണ്. ഇനി നമുക്ക് ഉപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉപ്പ് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് ഉപ്പ് ചെക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ ദോശക്കല്ല് ചൂടായി. ദോശക്കല്ല് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം. ഇങ്ങനെ ഉള്ളി ഒരു ഫോർക്കിൽ കുത്തിയിട്ട് നമ്മളിങ്ങനെ ഇത് എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ദോശ വരും. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഒഴിക്കണ്ട, ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ വേണ്ട. പക്ഷെ നെയ്യ് നല്ലതാണ് ശരീരത്തിന്. നമുക്കിനി ഇതിനെ മറിച്ചിടാം. ഇത് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാം, ഭയങ്കര ക്രിസ്പി ആയിട്ട്. വളരെ വളരെ തിന്നായിട്ടും ഈ ദോശ വരും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ദോശയാണ് ഇഷ്ടം, ക്രിസ്പി അല്ലാതെ. ഇത്തിരി തടിച്ചിരിക്കുന്ന ദോശയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇത് വളരെ ഇങ്ങനെ പേപ്പർ ദോശ പോലെ വേണമെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം. നമുക്ക് ഇതിനെ തിരിച്ചെടുക്കാൻ ഇതാ നോക്കൂ, നല്ല മുരിഞ്ഞ കണ്ടോ ഗോതമ്പ് ദോശ റെഡി. കണ്ടല്ലോ, ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അത് ഓരോ ഗോതമ്പ് മാവിനനുസരിച്ചിരിക്കും. ഞാനിത് വെളിയിൽ നിന്ന് മേടിച്ച മാവാണ്. പൊടിപ്പിച്ച മാവ് കൊണ്ട് സാധനം ഞാൻ ദോശ ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ദോശ പെട്ടെന്ന് ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് മേടിക്കുന്ന മാവ് കൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. കണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം മറുപടി അയക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെ കണ്ടുപോകുമ്പോൾ എന്റെ ചാനൽ ഓൺ ചെയ്യുമ്പോൾ ഒരു ചുമന്ന ഇത് കാണാമല്ലോ, സബ്സ്ക്രൈബ് പ്ലീസ് ഒന്ന് പ്രസ് ചെയ്യൂ. അതിനോടൊപ്പം തന്നെ ഒരു മണി വരും, ഒരു ബെല്ല് വരും. ആ ബെല്ല് ഐക്കണും കൂടി ഇട്ടു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കിട്ടും, വീഡിയോസും കിട്ടും. അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു സുപ്രഭാതം. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. എന്റെ ചാനല് വിജയ് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.
വീണ്ടും ഞാൻ ഇതുപോലെ റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇത് കണ്ടില്ലേ ടേസ്റ്റി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ, കണ്ടോ? നമുക്കൊരു ക്രിസ്പി ദോശ ഉണ്ടാക്കാം. ക്രിസ്പി ദോശയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടിരിക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഇത്തിരി ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതാ ഇങ്ങനെ ഓട്ട വരും. ക്രിസ്പി ദോശ എടുത്തു കഴിഞ്ഞാൽ മാവ് അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഇച്ചിലൂടെ മാവ് അതിന് വേണ്ടി ഇത്തിലൂടെ വെള്ളത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കട്ടിയിലെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓട്ടമുള്ള ദോശ വളരെ കനം കുറഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഇത്തിരി വെള്ളത്തിലാക്കി എടുക്കാം. ലാസ്റ്റ് ഞാനത് ചെയ്യുള്ളൂ. ഇവിടെ കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം, കട്ടി കുറഞ്ഞ ദോശ എനിക്കാണ് ഇഷ്ടം. ഇതാ ക്രിസ്പി ദോശ കണ്ടോ വരുന്നേ. നമുക്കിതിനെ തിരിച്ചിടാം, അതായത് ഇതിനെ മറിച്ച് മറുവശത്തേക്ക് ഇടാം. എത്രമാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രൗൺ കളർ ആക്കണം അത്രമാത്രം ബ്രൗൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എടുക്കുക. ഞാൻ നേരെ എൻ്റെ കയ്യിലേക്ക് പിടിച്ചിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ദോശയുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്, കണ്ടോ വളരെ നേരിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.